എഴുന്നേറ്റ് നല്ല സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലുമുണ്ടോ? നിന്ന അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാ വെളുപ്പാകാലത്ത് 3 മണിക്ക് 4 മണിക്ക് 4 മണിക്ക് സ്വയമാണ് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പച്ചവെള്ളത്തിലുള്ളവെടുത്തിട്ട് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹു സ്നേഹിക്കുന്നുണ്ടടാച്ചുടങ്ങിയിരിക്കുന്നു. അടയാളമാണ് നിനക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുന്നു. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, നബിയുള്ള വാപ്പാ സാദിസ്റ്റിന്റെ ഗുണാദി അല്ലാഹു മഹാനഗരങ്ങളുണ്ടല്ലോ മരണത്തോട് പ്രേരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ചുണ്ടരിക്കുന്നുണ്ട്, ചുണ്ടരുന്നുണ്ട്. അല്ലാഹുവേ എന്താണ് പറയുന്നതെന്നറിയോ? അവരിന്റെ കത്തിയിരുന്ന് നിസ്കരിക്കാൻ ആർക്കെങ്കിലും അവസരം കൊടുത്താ അവസരം എനിക്ക് തരണേ അല്ലാ. മഹാനായ മഹാനവരുകൾ അവിടെ നിന്ന് പരസരത്തിലൂടെ പറയുകയാ എന്താണ് പറയുന്നത്? സാധിച്ചവന് പുരാൻ വിളി അല്ലാഹു മരിക്കുന്ന സമയത്ത് കൊണ്ട് റബ്ബിനോട് ചെയ്യുകയാ അവരുടെ കുറ്റ നമസ്കരിക്കാൻ ആർക്കെങ്കിലും അനുവാദം കൊടുക്കുമെങ്കിൽ അനുവാദം എനിക്ക് തരണേ അമ്മോ. പറഞ്ഞുകൊണ്ട് മഹാനവരുകൾ അവിടെ നിന്ന് മരണപ്പെടുകയാ അവിടുത്തെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു പറമ്പിലെ കബറിന്റെ അകത്ത് കൊണ്ടുപോയി മയ്യത്തെ കബറടക്കുകയാണ്. ആ കബറിന്റെ അകത്ത് മയ്യത്തിറക്കി വെച്ച് എല്ലാവരും കബറടക്കിയിട്ട് തിരിഞ്ഞു പോവുകയാണ്. മഹാനവരുകള് കുടുംബക്കാര് സ്വപ്നസുണ്ട്, മഹാനവരുകളുടെ തന്റെ കൂട്ടുകാര് സ്വപ്നസുണ്ട്, അവരും സ്വപ്നസുണ്ടത് എല്ലാവരും സ്വപ്നം കണ്ടത് മഹാനവറുകൾ കബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കുന്നതാ. മഹാനവറുകളുടെ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം കണ്ടത്? സാബിസ്ബിന് കബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കുന്നതാ. കബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കുന്ന രംഗമാ. എല്ലാവരും കൂടെ സുഖിയിടങ്ങിട്ട് മഹാനായ സാബിസ്ബിന് പിന്നാലെ താനുടെ വീട്ടിലേക്ക് കിടന്നു വന്നു. എന്നിട്ട് മഹാനവറുകളുടെ പൊന്നുമോളോട് നിന്റെ വാപ്പ കബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങൾ സ്വപ്നം കണ്ടു. നിന്റെ വാപ്പയ്ക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? നിന്റെ വാപ്പയ്ക്ക് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്തിരുന്ന് പോലും നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടാ. നിന്റെ വാപ്പ എന്ത് സൽകർമ്മമാണ് ചെയ്തതെന്ന് സാബിസ്ബിന് പിന്നാലെ തങ്ങളുടെ മകളോട് അതാ കുടുംബക്കാരും കൂട്ടുകാരും ചോദിച്ചപ്പോ പൊന്നുപോലെ പറഞ്ഞ മറുപടിയുണ്ടാ. ഞാനിതാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് എന്റെ വാപ്പ ദുആ ചെയ്യുന്നത് കേട്ടോ. എന്റെ വാപ്പ നിസ്താരപ്പായി നിന്നിട്ട് എനിക്ക് കബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കാ ഭാഗ്യമ തരണേ അല്ലാ. ചെയ്യുന്നത് കേട്ടിട്ടാണ് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ എഴുന്നേൽക്കുന്നതെന്ന് മഹാനായ സാബിസ്ബിന് പുനാരിനാലുടെ പൊന്നാര മകള് പറയുമ്പോ പ്രിയമുള്ള ചെറുപ്പക്കാരാ നമസ്കാരം നിസാരമല്ലതോ? നിസാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. നമസ്കരിച്ചാൽ അല്ലാഹു നല്ല മരണം തരികയാണ്. ചെറുപ്പക്കാരാ മണ്ണിലെ കബറുണ്ടല്ലോ, ആ കബറ് നീ കണ്ടിട്ടുണ്ടല്ലോ. ആ പാനക്കുണ്ട് കബറടക്കിയല്ലോ, പാനക്കുണ്ട് കബറടക്കിയല്ലോ. ആരെ കൊണ്ടുപോയി കബറടക്കിയല്ലോ? ഒരുപാട് കുടുംബക്കാരെ കൊണ്ടുപോയി കബറടക്കിയല്ലോ. ആ കബറിന്റെ അകത്ത് ഒരു ദിവസം നിന്നെയും കൊണ്ടുപോയി കബറടക്കുമല്ലോ. ആ പള്ളിപ്പറമ്പിലെ വെളിച്ചമില്ലാത്ത കബറുണ്ടല്ലോ, പാമ്പുകളും തേലുകളുമുള്ള കബറുണ്ടല്ലോ. ആ കബറിന്റെ അകത്ത്